ഹലോ ഗൈസ്, എല്ലാവരും ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് കാണുന്ന മെയിൻ്റെനൻസ് ബ്രേക്കിന് ശേഷം നിങ്ങൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ നമ്മുടെ ഇവൻറ്റ്സ് ടാബിൻ്റെ അവിടെയായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ പുതിയതായിട്ട് ഒരു ഇ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ടാബ് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സ്പോർട്സ് ടാബിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ, ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇനി വരാൻ പോകുന്ന ക്ലാഷ് ഓഫ് ക്ലാൻസ് നടത്തുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ്, അതേപോലെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒഫീഷ്യലായിട്ട് നടക്കുന്ന എല്ലാ ടൂർണമെൻറ്റ്സിൻ്റെയും ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ സ്പോർട്സ് ടാബിലായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഇപ്പം തന്നെ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ദേ റീവാച്ച് ദ വേൾഡ് വാം അപ്പ് ഫൈനൽസ്, ഇത് 2021 നടന്ന വാം അപ്പ് ഫൈനൽസ് ആയിരുന്നു. പിന്നെ ഇവിടെ ക്ലാഷ് വേൾഡ്സിലെ കാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ റൂൾ ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ നിങ്ങൾ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ റൂൾ ബുക്കൊക്കെ തീർച്ചയായും വായിച്ച് നോക്കണം. അതിൽ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളത് തീർച്ചയായും വായിച്ച് നോക്കുക. പിന്നെ ഗൈസ്, ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ കുറേ റൂൾസൊക്കെ ഉണ്ട്. ഈ റൂൾ ബുക്സിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലെയറായിട്ട് കളിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ടീം വേണം, 5 മെമ്പേഴ്സുള്ള ഒരു ടീം വേണം. നിങ്ങളുടെ ടൗൺ ഹാൾ എന്തായാലും ടൗൺ ഹാൾ 14 ആയിരിക്കണം. പിന്നെ വേറെയും കുറേ റൂൾസൊക്കെ ഉണ്ട്, അത് ഞാൻ ഉടനെ തന്നെ പറയുന്നതാണ്. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഞെക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. മീൻസ് ഞാൻ ഇനി എന്ത് വീഡിയോസ് ഇടുന്നതെന്ന്, ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ എന്തൊക്കെ വീഡിയോ ഇടുന്നു അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ ആ വീഡിയോസൊക്കെ തീർച്ചയായും ഇടുന്നതാണ്. സോ ഗൈസ്, അപ്പം നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ തന്നെ കുറേ ഘട്ടങ്ങൾ ഘട്ടങ്ങളായിട്ടാണ്. സോ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീ ക്വാളിഫയേഴ്സിലാണ്. സോ അതിലാണ് നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രീ ക്വാളിഫയേഴ്സിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കുറേ റൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്ലാൻ ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ ക്ലാൻ വാർ ലീഗിൽ ശ്രദ്ധിച്ചേക്കണം, ഈ കഴിഞ്ഞ ക്ലാൻ വാർ ലീഗ്സിൽ ചാമ്പ്യൻ ലീഗ് 3 അല്ലെങ്കിൽ ചാമ്പ്യൻ ലീഗ് 2 അല്ലെങ്കിൽ ചാമ്പ്യൻ ലീഗ് 1 ആ ക്ലാനിൻ്റെ ലീഡറാണോ, ആ ലീഡർ ആരാണോ, ആ ലീഡറിൻ്റെ ബേസിൻ്റെ സൈഡിലായിട്ട് ഈ ഇവിടെ കണ്ടോ, ഇങ്ങനെ വലുതായി സൂമായി കാണിച്ചിരിക്കുന്നത്, നമ്മുടെ സെറ്റിങ്സിൻ്റെ ഒക്കെ മുകളിലായിട്ട് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ഐക്കൺ പോലെ തന്നിട്ടുണ്ട് ഒരു സിമ്പല്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ലീഡേഴ്സിന് മാത്രമേ ഇത് വരത്തുള്ളൂ. സോ ക്ലാൻ്റെ ലീഡർ ആരാണോ അവർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ടൂർണമെൻറ്റ് ഹബ്ബ് എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ടീമിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ ടീമിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അതിലും കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 5 പ്ലെയേഴ്സിനെ മാക്സിമം വയ്ക്കാൻ പറ്റത്തുള്ളൂ. സോ ഇതിൽ 5 പേര് ആരൊക്കെയാണോ വേണ്ടത് അവരെയൊക്കെ സെലക്ട് ചെയ്താൽ, പിന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണിക്കുന്നത് ഓരോ പ്ലെയറിൻ്റെയും ടൗൺ ഹാൾ ലെവലാണ്. സോ ഞാൻ പറഞ്ഞു ടൗൺ ഹാൾ ഫോർട്ടീനിൽ ഉള്ളവരെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നിങ്ങളുടെ കൂടെ കളിക്കേണ്ട ടീംസിലുള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണോ അവരെയൊക്കെ സെലക്ട് ചെയ്യുക. ലീഡേഴ്സിന് മാത്രമേ ഇവരെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. സോ ആരൊക്കെ വേണോ അവരെയൊക്കെ സെലക്ട് ചെയ്യുക. ഇവിടെ കോ ലീഡറാണോ അതേപോലെ മെമ്പറാണോ എൽഡറാണോ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ പ്ലെയർ ടാഗും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ക്ലാനിൽ ആക്റ്റീവായിട്ട് കളിക്കുന്നവരൊക്കെ ഇതിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ ഗൈസ്, ഇത് നിങ്ങൾ തീർച്ചയായും കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ ക്ലാന് നല്ലോണം വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ ഈ ആദ്യം ഈ പ്രീ ക്വാളിഫയേഴ്സിൽ ജയിച്ചാൽ നിങ്ങൾക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ കളിക്കാവുന്നതാണ്. സോ നിങ്ങളുടെ ടീം നല്ലോണം കളിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലൊക്കെ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ട പ്ലെയേഴ്സിനൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, അത് ഞാൻ പിന്നെ പറയാം. ഇവിടെ ചൂസ് ടീമെന്ന് കൊടുത്താൽ മതി. ഇപ്പം ഓക്കെ, ഇതാ ഈ ഓപ്ഷൻ കണ്ടോ, ഇവിടെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാനിപ്പം ക്ലാൻ്റെ ലീഡറാണെന്ന് വിചാരിച്ചോ, സോ എനിക്ക് വേണമെങ്കിൽ ഈ പ്രീ ക്വാളിഫയേഴ്സിൽ ജോയിൻ ചെയ്യാതിരിക്കാം. എൻ്റെ ടീമിൽ എൻ്റെ ക്ലാനിലുള്ള വേറെ ആൾക്കാരെ എനിക്ക് ഉൾപ്പെടുത്താം അവിടെ. മീൻസ് ക്ലാനിലുള്ള ലീഡർ ഇതിൽ ജോയിൻ ചെയ്യണമെന്നില്ല, ബാക്കിയുള്ള കോ ലീഡറോ മെമ്പേഴ്സോ ആരാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലീഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോ ലീഡറിന് ക്യാപ്റ്റൻ ആകാൻ പറ്റും. പിന്നെ അവിടെ മേളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, ടീം ക്യാപ്റ്റൻ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ മാച്ച് ചെക്ക് എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ടീമിൽ ഒരു ലീഡറോ അല്ലെങ്കിൽ ഒരു കോ ലീഡറോ വേണം. ഞാൻ പറഞ്ഞു ലീഡറിന് വേണമെങ്കിൽ കളിക്കാതിരിക്കാം, പക്ഷേ
അങ്ങനെ വരുവാണെങ്കിൽ ഒരു കോ ലീഡർ തീർച്ചയായും വേണം. ഓക്കെ, അപ്പം നിങ്ങളുടെ ടീമിൽ കുറേ കോ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ടീം ക്യാപ്റ്റനായിട്ട് ആരാണോ വേണ്ടത് അവരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ കാണിക്കും യുവർ ക്യാപ്റ്റൻ സെലക്ഷൻ വാസ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. സോ അത് കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൈ ടീമിനെ കുറിച്ച് അപ്കമ്മിങ് മാച്ചസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മൈ പ്രീവിയസ് മാച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോ മാച്ചസ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ക്ലാഷ് ഓഫ് ക്ലാൻസ് മെയ് 17 ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും. മീൻസ് ചിലപ്പം ടീമിനെയൊക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്, ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ചിലപ്പം ഈ എല്ലാ ടീമിനും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പം ചാമ്പ്യൻ ലീഗ് 3 മാറ്റിയിട്ട് ചാമ്പ്യൻ ലീഗ് 2-ഉം 1-ലുള്ള പ്ലേയേഴ്സിന് മാത്രമേ ഇത് ചിലപ്പം വരാൻ സാധ്യതയുള്ളൂ. ആ കൂടുതൽ ഇൻഫർമേഷനൊക്കെ ക്ലാഷ് ഓഫ് ക്ലാൻസ് പിന്നെ തരുന്നതാണ്. സോ ഇവിടെ ടൂർണമെൻറ്റ് ഹബിൽ നിന്ന് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഹോം പേജിൽ എടുക്കുവാണെങ്കിൽ ഇനിയാണ് രജിസ്റ്റർ ചെയ്യാൻ ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ടീമിനെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സപ്പോൾ ഞാൻ ആദ്യം ഈ ടീമിനെ സെലക്ട് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ലീഡേഴ്സിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ക്യാപ്റ്റൻ ആരാണോ ആ ക്യാപ്റ്റന് മാത്രമേ ഈ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ രജിസ്റ്റർ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീ ക്വാളിഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്യാനാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ പറയും, മന്തും ഇയറും ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഒരിക്കലും തെറ്റാൻ പാടില്ല, കാരണം ഇത് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് പിന്നെ അത് ശരിയാക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ നേരത്തെ തീർച്ചയായും കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ സബ്മിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ അഗ്രി ചെയ്യുക. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ റൂൾ ബുക്ക് വായിച്ചു നോക്കാൻ. സോ ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. ആൻഡ് ഇവിടെ രജിസ്റ്റർ ആൻഡ് കണക്ട് ടു ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്കോഡിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ പറയാം, ക്ലാഷ് ഓഫ് ക്ലാൻസ് നടക്കുന്ന എല്ലാ ടൂർണമെൻറ്റ്സും ഈ ഡിസ്കോഡ് വഴിയാണ് നടത്തുന്നത്. ഈ ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ ഒരു വോയിസ് ചാറ്റിൻ്റെ ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ ടീമിലുള്ള ഒരാൾക്കെങ്കിലും ഈ ഡിസ്കോഡ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, എന്നാലേ നിങ്ങൾക്കിതിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഈ ഡിസ്കോഡ് എന്തോ എന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എല്ലാം സെറ്റാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ആൻഡ് കണക്ട് ടു ഡിസ്കോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലുള്ള ഡിസ്കോഡ് ഓപ്പൺ ആവും. അതായത് നിങ്ങളുടെ അക്കൗണ്ട് തന്നെയാണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഇവിടെ ഓതറൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഓതറൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിമിലോട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഡിസ്കോഡിലുള്ള പേര് എന്താണോ അതിവിടെ കാണിക്കും. ഇവിടെ എക്സാമ്പിളായിട്ട് COC പ്ലെയർ #123 എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഡിസ്കോഡിലെ പേരെന്താണോ അതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. സോ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് അതെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു ക്ലാനാന്ന് വിചാരിച്ചോ. സോ എനിക്ക് 5 അക്കൗണ്ട് ഉണ്ട്. ഞാൻ ആ 5 അക്കൗണ്ടും വെച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് ഒരു അക്കൗണ്ടേ പാടുള്ളൂ, അതാണ് ഇതിലെ നിയമം. മീൻസ് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഒരിക്കലും വെക്കാൻ പാടില്ല, ഒരാൾക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ഇതിൽ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അതൊക്കെ കറക്റ്റാണെങ്കിൽ നിങ്ങൾ കൺഫേം കൊടുക്കുക. ഓക്കെ, കൺഫേം ഞെക്കി കഴിഞ്ഞാൽ അവരുടെ ടൂർണമെൻറ്റ് ഹബ് ഓപ്പൺ ആയി വരും. പിന്നെ ഇവിടെ മാച്ചസൊക്കെ വരാൻ നേരത്തെ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ, വേറെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി കൂടുതൽ ഇൻഫർമേഷൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഉടനെ തന്നെ തരുന്നതാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ക്ലാനിലുള്ള ബ്ലിസാഡ് അതേപോലെ അഹ്സാൻ ഇവർക്കെല്ലാം ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു വീഡിയോ കാണിക്കും. അതിൽ ഞാൻ നിങ്ങളുടെ ഹീറോസ് എങ്ങനെ എത്രയും വേഗം അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണുക. അതിൻ്റെ ഒപ്പം ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടിയുണ്ട്. ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.